മഹത്തായ ഒരു ആശയം. ഈ ഭൂമിയിൽ ഇനിയും ജീവൻ തുടിക്കാൻ നിങ്ങൾ വളർന്നു വേര് പിടിച്ചേ മതിയാവൂ എന്ന ആശയം. ഇതാണ് അനുദിനം ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ നടന്ന് ദേവകിയമ്മ ചെടികളും മരങ്ങളുമായി വിനിമയം ചെയ്യുന്നത്. അവരാവട്ടെ ഈ അമ്മയുടെ വാക്കുകൾ ആകാവുന്നിടത്തോളം അനുസരിക്കുന്നു. അങ്ങനെയാണ് ഈ വീടിന് ചുറ്റും ഗ്രാമത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടത്. അവിടെ വിരുന്ന് പാർക്കാൻ നാനാജാതി ജീവജാലങ്ങളുമെത്തി. പൂമ്പാറ്റയുണ്ട്, കിളികളുണ്ട്, അണ്ണാനുണ്ട്, എല്ലാം വരുന്നുണ്ട്. മൂങ്ങയുണ്ട്. ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം മയിൽ വന്നു. പിന്നെ കുരങ്ങ് ഇന്നലെയും വന്നിരുന്നു. ഇത്ര സ്ഥലങ്ങളാണേലും ശരി, കിളികളാണേലും ശരി, പണ്ടാണെങ്കിൽ നമ്മുടെ ഇവിടെ കിളികൾ എന്ന് പറയുന്നത് കാക്കയാണ് അധികവും ഉള്ളവരുണ്ട്. അല്ലാതെ മറ്റേ വല്ലപ്പോഴും ഒരു പ്രാവിനെയോ അങ്ങനെ കാണും. ഇപ്പോൾ അതല്ല. ഇപ്പം നമ്മളെക്കാട്ടി കുളക്കോഴിയൊക്കെ ആണെങ്കിൽ അങ്ങ് അടുക്കളയുടെ വാതിൽ വരെ വരും. ഇതെല്ലാം കണ്ടതിന് ശേഷം ദശാടന കിളികളിൽ നമുക്ക് പലതും വരാൻ തുടങ്ങി. മയിൽപ്പുരി പ്രാവ് എന്ന് പറഞ്ഞത് അത്, പിന്നെ ഈ വാല് രണ്ടായിട്ടുള്ള ഒരു കിളിയുണ്ട്. വളങ്കര നീളമാണ്, നല്ല ഭംഗിയാണ് പറക്കുന്നത് കാണാൻ. കിളി ഇത്രയുള്ളതിലും വാലിൽ ഇത്ര അങ്ങോട്ട് അറ്റം ചെന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് വികസിച്ച് നല്ല ഭംഗിയാണ്. അങ്ങനെ പല ദശാടന കിളികൾ പലതും താറാവ്, ആ താറാവ് പോലുള്ളത് നമുക്ക് ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചത് കൊക്ക് തന്നെ ആയിരിക്കും. നോക്കി നോക്കിയപ്പോഴേ താറാ കുഞ്ഞുങ്ങളെ കൂട്ടിയിരിക്കുന്നു. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് പറക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതോ ദശാടന കിളിയാന്ന് ഉദ്ദേശിക്കുന്നു. നമ്മൾ വരുന്നതിന് ഉപദ്രവിക്കാത്ത കൊണ്ട് അതുങ്ങളിങ്ങനെ വന്ന് വരും. ഭൂമി ദേവിയാണ് നമ്മുടെ എല്ലാവരുടെ അമ്മ. ഈ സകല ചരാചരത്തിൻ്റെയും കിളികളുടേതും ഇവരുടെയും ചെടികളുടെയും എല്ലാ അമ്മ അവരാണ്. അപ്പം അവർക്കെല്ലാം അതിനകത്ത് അവകാശമുണ്ട്. അല്ലാതെ നമുക്ക് മാത്രം കെട്ടിപ്പിടിക്കാനുള്ളതല്ല ഇത്. അവരൊക്കെ എല്ലാം കിളികൾക്കാണേലും മൃഗങ്ങൾക്കാണേലും ചെടികൾക്കാണേലും എല്ലാത്തിനും കൂടെ അവകാശപ്പെട്ടാണ് ഭൂമി. ഇന്ന് ലോകത്തിന് വന്നിരിക്കുന്ന എല്ലാ മാറ്റവും എൻ്റെ കാഴ്ചപ്പാട് അണുകുടുംബം വന്നതാണ്. മറ്റുള്ളവരെ വേണ്ട, ഞങ്ങൾ മാത്രം മതി. പ്രായമായവരും വേണ്ട. മൂന്ന് സെൻറ്റിനകത്ത് ഒരു കെട്ടിടവും വെച്ച് എന്തെങ്കിലും ഒരു ജോലി അവിടെ പൈസയും വാങ്ങിച്ച് ടി വിയും കണ്ട് അല്ലെങ്കിൽ നെറ്റിലേതും കണ്ട് ജീവിക്കുക, അതാണ് ഇന്നത്തേത്. മണ്ണിലോട്ട് ഇറങ്ങി കയ്യെ മണ്ണ് പറ്റാൻ പ്രയാസമാണ്. അവരുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കളെ ഞാൻ ഈ സേലുകൊണ്ട് പഠിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ഈ അങ്ങോട്ട് ഇറങ്ങിയാൽ കരപ്പം വരും, കാല് വളം കടിക്കും. നമ്മുടെ ഇത് പണ്ടാണെങ്കിൽ ഇവിടെ തന്നെ ആണെങ്കിൽ നാല് കുളം ഉണ്ടായിരുന്നു, ഇപ്പം രണ്ടേ ഉള്ളൂ. അതുപോലെ വയലിൻ്റെ നടുക്കെല്ലാം കൊച്ചു കൊച്ചു കുറ്റിക്കാടുകളുണ്ട്. അവിടെ എന്താ താമസിക്കുന്നത്? ചേരയും കീരിയും ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ മറ്റേ ആവശ്യമില്ലാത്ത ചിലതിനെയൊക്കെ തിന്നുകയും ചെയ്യും. കൊതുകിനെയും എലിയെയും ഒക്കെ പിടിച്ച് തിന്നുകയും ചെയ്യും അവിടുത്തെ ആഹാരം. അങ്ങനെ അന്ന് എല്ലാ വയലുകളും, എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാമെങ്കിൽ ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ, എന്നിട്ട് അതിനകത്ത് വളർത്തുന്നത് മിക്കവാറും പശുക്കളെ അല്ല, ആടിനെ കിട്ടും. അന്ന് ആടിൻ്റെ പാലിനാണ് ഗുണമെന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അത് ഈ പച്ചിലകളെല്ലാം തിന്നും, അതിനകത്ത് ഔഷധ ചെടികൾ ഇഷ്ടം പോലെ കാണും. അപ്പോൾ ആ പാലിന് പ്രത്യേക ഗുണമുണ്ട്. അപൂർവ്വമായ സസ്യങ്ങൾ എന്ന് പറഞ്ഞ പിന്നെ കൃഷ്ണാല്. കൃഷ്ണാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇല അടിയിൽ ഇങ്ങനെ കുമ്പിള് കുത്തിയ പോലെ. അത് കൃഷ്ണൻ പണ്ട് ആലിൻ്റെ ഇലയെടുത്ത് വെണ്ണ കുത്തുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ ആയപ്പം ആലുദ്ദേശിച്ചിനി എന്നും കൃഷ്ണൻ കുത്തണ്ട, അതുകൊണ്ടത് അങ്ങനെ. പിന്നെ കായാമ്പോ അത് നിറച്ച് പൂത്ത് നിൽക്കുമ്പം പലരും അത് വരുമ്പോൾ പറയുകയോ, പൂക്കുമ്പോൾ ഞങ്ങളിന്ന് കാണിക്കണം, ഞങ്ങളിന്ന് കാണിക്കണം. ജലത്തി വരുമ്പോഴേ അതിന് സമയമുണ്ടല്ലോ പൂക്കുന്നത്. പിന്നെ മരോട്ടി, ഇപ്പം മരോട്ടിയില്ല, പുന്ന ഇപ്പോൾ ഇല്ലാത്ത ഉള്ളതല്ലേ. പിന്നെ പണ്ട ഇഷ്ടം പോലെ വരും പുന്ന, അങ്കോലം പേപ്പട്ടി വിഷത്തിനുള്ള, വെള്ളപ്പാടിനുള്ള, പിന്നെ ദന്തപ്പാല. ഇപ്പം ദന്തപ്പാലയുണ്ട്, എഴുതമ്പാലയുണ്ട്, പിന്നെ കുടകപ്പാല, അങ്ങനെ ഉള്ള കാഞ്ഞരം. ഇനി എൻ്റെ ഇന്നത്തെയുള്ള പ്രാർത്ഥനയെന്ന് വേണ്ട, എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ചെടികളെല്ലാം എനിക്ക് 50-ാം വയസ്സിൽ ഇനി ഞാനെന്തോ ആവാൻ പ്രാർത്ഥിക്കാൻ. അപ്പോഴും ആ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ മറ്റേ ചെടിക്കൊന്നും ഒരു കുഴപ്പവും വരല്ലേ, എല്ലാം നന്നായിരിക്കണേന്ന് അവരോട് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ. എന്ത് പാടുപെട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്, പിടിപ്പിച്ചതാണ്, അതിനൊരു നാമ്പ് വന്ന് കണ്ടു, അതിനി പോവല്ലേ, അത് നല്ലതായിട്ട് വരണമെന്ന് എന്ന് പറയുന്നുണ്ട് അവരോട് പോലും.
നിദ്രയിലും ഉറക്കത്തിലും എന്തിന് ഈ വൃദ്ധയുടെ പ്രാർത്ഥനകളിൽ പോലും ഹരിത സമൃദ്ധി മാത്രമാണുള്ളത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇന്ദിരാഗാന്ധി വൃക്ഷമിത്ര പുരസ്കാരമടക്കം നിരവധി ബഹുമതികൾ ഈ കർമ്മനിരതമായ വാർദ്ധക്യത്തിന് ആദരമാവുന്നു. മുതുകുളം കൊല്ലകയിൽ ദേവകിയമ്മ എന്ന ഈ 80-കാരിയുടെ യഥാർത്ഥ ഹരിത വിപ്ലവം വീടിന് ചുറ്റുമുള്ള 5 ഏക്കർ പുരയിടത്തിൽ ഒതുങ്ങുന്നില്ല. അത് ഇളയ തലമുറയിലേക്കും കൂടി വള്ളി വീശുന്നു. എൺപത്തഞ്ചല്ലൊരു 100 വയസ്സ് വരെ ഇരുന്നാലും ഈ ആരോഗ്യ ഈശ്വരം തന്നാൽ ഞാൻ കയറിയിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഈശ്വരൻ്റെയല്ല, നമുക്ക് ഇന്നാവാം നാളെ ആവാം അല്ലയോ. അല്ലാതെ ആ ഒരു തീരുമാനമില്ല. കയറിയിരുന്നതിനാ ഞാൻ ഇറങ്ങണോ? അവിടെ തങ്ങ് കിടന്നാൽ എനിക്കടുത്ത് പേപ്പറും കൊണ്ട് കിടക്കും, പിള്ളേർ വല്ലതും വെക്കും, അത് വെച്ച് കഴിച്ചാൽ പോരെ. പക്ഷെ അതല്ല, നമ്മുടെ ആരോഗ്യം നമുക്ക് വേണം. ഇന്നത്തെ കാലത്ത് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. പ്രായം വലിയ വലുത്, ആരോഗ്യമാണ് വലുത് മനുഷ്യന്. എല്ലാവരും മരിക്കേണ്ടി വരിക, എന്നാലും മരിക്കുന്നവരെ അവനവൻ്റെ കാര്യത്തിനെങ്കിലുമുള്ള ആരോഗ്യം വേണം. അതിന് അവനവന് സുഷ്കാന്തി വേണം, ആരോഗ്യം സംരക്ഷിക്കണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ കുറച്ചൊക്കെ നമ്മളെ കൊണ്ടാവതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ 3-4 പേപ്പറുകൂടെ വരും, അതും വായിച്ചുകൊണ്ട് കളി പുസ്തകങ്ങളൊന്നും വായിച്ചുകൊണ്ട് കിടന്ന്, പക്ഷെ നമ്മൾ പൊങ്ങത്തില്ല. ഇതല്ല, രാവിലെ ഇന്നിക്ക് ഇപ്പോഴും ഞാൻ ഒരു 5 മണിക്ക് ഇന്നിക്കും. ഇന്നിച്ചില്ലെങ്കിലാണ് എനിക്ക് അസ്വസ്ഥത, ഇന്നിച്ചാൽ അസ്വസ്ഥതയില്ല. ചടയിലേക്കടയിൽ കൂടെ ഒരു മണിക്കൂറെങ്കിലും, ഒത്തിരി ഒന്നും ഒക്കത്തില്ല. പിന്നെ നമുക്ക് എന്ത് വരുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാനൊക്കെ ഒന്ന് ഒക്കത്തില്ലല്ലോ. തലമുറകൾ ഓരോന്നും വന്നപ്പോൾ എങ്ങനെയാണ് മാറുന്നത് നമുക്കറിയാൻ ഒക്കുമോ? ഒക്കത്തില്ലല്ലോ. ഏറ്റവും എന്ന് വരെ നിൽക്കുന്നതോ എന്നല്ല എന്ന് നിൽക്കുന്നതും ആത്മാവിരുന്ന് കണ്ടാണല്ലേ സന്തോഷിക്കത്തുള്ളൂ. അതാ ഇത്ര കാലം തുടരണമെന്നും ഇത്ര കാലം തുടരണ്ടെന്നല്ലോ. നമ്മളിത് തുടരാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഇത്രയെങ്കിൽ നമ്മൾ കഷ്ടം. അത് നമുക്ക് നമ്മുടെ ആത്മാവിനെങ്കിലും കണ്ട് സന്തോഷിക്കാനുള്ള ഇത് ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും സന്തോഷം. നമുക്ക് ഓരോ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തിൻ്റെ അനുസരിച്ച് കാലം മാറി വരുന്നതും ഓരോരുത്തരുടെ മനസ്ഥിതിയും ഒന്നും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ഇപ്പോഴത്തെ തലമുറകളാരും ഇത് കളയാം, അതിന് വിശ്വാസമാണ്. കായാമ്പൂ തന്നെ പൂത്തപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അത് നിറച്ച് പൂത്തേക്കുന്നു. ഞാൻ നടന്നു പോയപ്പോൾ വിചാരിച്ച് ഏതോ ഒരു സിൽക്ക് സാരിയുടെ എന്തോ കീറിയത് കാറ്റത്ത് പറഞ്ഞ അതേ വീണതാന്ന് വിചാരിച്ചു എന്ന്. അപ്പോൾ ചെന്ന് അടുത്തുനിന്ന് നോക്കിയപ്പോഴാണ് ഇത് പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. അത് ആ കണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കായാമ്പൂൻ്റെ ആ ഒരു പൂത്ത് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അല്ലാതെ തന്നെ ഇപ്പം ഞാനും അമ്മയും കൂടെ മാത്രമല്ല, ബാക്കിയുള്ളവരാണെങ്കിലും പിന്നെ മക്കളെ ബാക്കിയുള്ളവർ വിളിക്കുമ്പോഴും കൊച്ചുമക്കൾ വിളിക്കുമ്പോഴും ഞാൻ നട്ട മരം എന്തോ ആയി വളർന്നോ എന്നുള്ള. അപ്പോൾ ഒരിക്കൽ തെന്മല പോയപ്പോൾ ഇതുപോലെ ഉൾവനത്തിലോട്ട് പോകുമ്പോൾ പക്ഷി കാഷ്ടിച്ച് അതിനകത്ത് നമുക്ക് കുറേ വിത്തുകൾ കിടപ്പുണ്ട്. എന്തിൻ്റെയാണെന്നൊന്ന് പറഞ്ഞുകൂടാ, ഞാൻ കർച്ചീഫ് കൊണ്ട് അതിങ്ങനെ എടുത്തു. അപ്പോൾ അങ്ങനെ കാണുന്നത് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ പാകിയിട്ട് അമ്മയോട് പറയും, അമ്മ ഇതിൽ എന്തെങ്കിലുമൊക്കെ കിളിച്ച് വരും. അങ്ങനെയാണ് ഈ അറിയാൻ വയ്യാത്തത് വരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തന്നെത്തന്നെ ചിലപ്പം കിളികൾ കൊണ്ടിട്ടതായിരിക്കും. നമ്മൾ കൊണ്ട് നടാത്ത വെച്ചാൽ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ പ്രകൃതിയിലെ ഏജൻസ് തന്നെ അത് അവർ സ്വയം ഏറ്റെടുക്കുന്നു പ്രകൃതിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഭൂമിദേവിയമ്മയെ നമ്മൾ ചവിട്ടി അരച്ച് കളഞ്ഞു. ഇപ്പം നമ്മൾ അതിനെ വരാണ്ട് പറഞ്ഞിട്ട് അതെല്ലാം അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ വന്നു. ഇപ്പം അതെല്ലാം നമുക്ക് നോക്കിയേ ഒക്കൂ എന്നുള്ള ഒരു തലമുറ ഉണ്ടായിട്ടുണ്ട് കുറേയെങ്കിലും. ഞാൻ സ്കൂളിൽ തന്നെ ചെടി വെക്കുമ്പം ഇവരെ പിള്ളേരെ കൊണ്ടാണ് വെപ്പിക്കും. ചില സ്കൂളിലൊക്കെ ഇതുപോലെ വിളിക്കും ചെടി വെക്കാനും വേണ്ടിയൊക്കെ. അപ്പം ഞാൻ പറയും, ഇത് എത്ര പേരെ ഏൽക്കുന്നത്? ഒരു 4 പേരെങ്കിലും വേക്കണം. ഒരാൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞില്ല, ഒരാൾ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പം ഞാൻ നട്ടിരുന്നു, നിങ്ങളിത് പ്രയത്നിക്കും. നിങ്ങളിപ്പോൾ 5 ഞാൻ പറയുന്ന ഒരു 1-ാം ക്ലാസ് തൊട്ട് ഒരു 10-ാം ക്ലാസ് വരെയാണ് ഞാൻ പറഞ്ഞത്. ഒരു 4-ഉം 5-ഉം ഒക്കെ ആവുന്ന പിള്ളേരെ വേണം ഏൽപ്പിക്കാൻ. എന്ന് വെച്ചാൽ അവരവിടുന്ന് പോകുമ്പോഴത്തേക്ക് ചെറിയ വളരും. അപ്പം നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ വരുമ്പോൾ പറയും, ഇതെൻ്റെ അച്ഛൻ വെച്ചാൽ എന്ന് പറയാനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കണം. അങ്ങനെ വേണം നിങ്ങൾ ഇതിനെ സംരക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കുട്ടികളിനകത്ത് ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് വളരെ നമ്മളെക്കാളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള നല്ല കൊച്ചു കുട്ടികളുണ്ട്, ഇഷ്ടമാണ്. നമുക്കത് വരുന്ന കൂട്ടത്തിലറിയാം. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ 1-ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. വരുന്നവർക്ക് ചിലർക്ക് ഇതിനകത്ത് അവർ നമ്മളോട് സാർമാരെല്ലാം കാണിച്ചു കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളോട് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി അതെങ്ങനെ ഇതിനൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ ഇനി നന്നാകും, നന്നായേ ഒക്കത്തുള്ളൂ. ജീവിക്കണമെങ്കിൽ ജീവജലവും വായുവും വേണമെങ്കിൽ അതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. നന്നായേ ഒക്കത്തുള്ളൂ. പിന്നെ ഇന്നത്തെ കാലം കലിയുഗോ. കലിയുഗത്തിലെ ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ, കലിയുഗത്തിലെ കൽക്ക വേണ്ടി എല്ലാവരെയും വെട്ടിക്കൊല്ലുമെന്നില്ല. ആ ഒരു
പ്രണവദോഷം നമുക്ക് കാണാനുണ്ട്. പേപ്പറിനകത്ത് എവിടെയും കൊലപാതകവും അതൊക്കെ അല്ലേ ഉള്ളൂ. അതിനകത്ത് നന്മകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ പിള്ളേരിൽ നിന്ന്. നശിക്കയില്ല, ഇത് നശിക്കത്തില്ല. എത്ര നശിപ്പിച്ചാലും ഇത് നശിക്കത്തില്ല. ഇനി എങ്കിലെന്ന് മനുഷ്യൻ ജീവിക്കാനൊക്കത്തുള്ള ഇന്നത്തെ കൊച്ചു തലമുറകൾ പഠിച്ചു കഴിഞ്ഞു. താൻ നട്ടുവളർത്തിയ കാട്ടിലേക്ക് പഠനോല്ലാസ യാത്രയായി എത്തുന്ന കുഞ്ഞുങ്ങളുടെ വിടർന്ന മിഴികളിൽ ദേവകിയമ്മ നാളെയെ കാണുന്നു. ഈ ഭൂമി എക്കാലവും ഹരിതമേല പണിഞ്ഞു കാണണം എന്ന ആശാഭരിതമായ ആ നല്ല മനസ്സിനെ നമുക്ക് ആദരിക്കാം. ഈ മുത്തശ്ശി നട്ടതെല്ലാം പിടിക്കട്ടെ, അത് നാടെല്ലാം പടരട്ടെ. അവിരാമത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇതേപോലെ നിങ്ങളെയോ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റു ചിലരെയോ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എഴുതുക. വിലാസം: ദി പ്രൊഡ്യൂസർ അഭിരാമം, ഏഷ്യാനെറ്റ് ന്യൂസ്, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഇമെയിൽ വിലാസം abiramam@asianetnews.in. കൂടുതൽ വിവരങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക: www.asianetnews.tv/abiramam. വാർദ്ധക്യത്തിൽ കഴിയുന്നില്ല ജീവിതത്തിൻ്റെ മാമ്പഴക്കാലം. ഒരായുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജീവിതാഘോഷങ്ങളുടെ വേറിട്ട ചിത്രങ്ങളുമായി അഭിരാമം വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.